السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، الأستاذ السيد السابق رحمه الله أرغل في قه السنة كتاب الفرائض أنندر أبغاش نيمن المستحقون للتركة أنندر ستن أبغاش نيمن هذه الأصحاب الفروض نستدع أوهركا إني برأينا لدي أحوال البنت السلبيتي أحوال البنت السلبيتي സ്വന്തം മക്കൾ പെൺമക്കൾക്കുള്ള ഓഹരി അവരുടെ അവസ്ഥകൾ. യഖൂലുല്ലാഹു സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നു, യൂസീകുമുല്ലാഹു ഫീ ഔലാദികും ലിദ്ദകരി മിസ്ലു ഹള്ളിൽ ഉൻസൈൻ ഫഇൻ കുന്ന നിസാഅ ഫൗഖ ഇസ്നതൈനി ഫലഹുന്ന സുലുസാ മാ തറക് وإن كانت واحدة فلها النصف وإن كانت واحدة فلها النصف. الله سبحانه وتعالى പറയുന്നു, യൂസീകും അല്ലാഹു, അല്ലാഹു നിങ്ങൾക്ക് വസിയത്ത് നൽകുന്നു. ഫീ ഔലാദിക്കും, നിങ്ങളുടെ സന്തതികളുടെ വിഷയത്തിൽ. ഔലാദ് എന്ന് പറഞ്ഞാൽ ആൺമക്കൾ നടത്തുന്നുണ്ട് ഇവിടെ സന്തതികൾ. ലിസക്കറി മിസ്ലു ഹള്ളിൽ ഉൻസൈൻ, ലിസക്കറി ആൺ സന്തതിക്കുണ്ട് മിസ്ലു ഹള്ളിൽ ഉൻസൈൻ, രണ്ട് പെൺ സന്തതികളുടെ ഓഹരി. രണ്ട് പെൺ ഓഹരി ആയിരിക്കും ഒരു ആണോഹരി. ഇവിടെ പെണ്ണോഹരി എന്നത് മുൻനിർത്തി പറയാണ്. മുൻകാലങ്ങളിൽ, ജാഹിരിയ കാലഘട്ടങ്ങളിൽ, ഇസ്ലാമിൻ്റെ മുമ്പ് സ്ത്രീകൾക്ക് സ്വത്തവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് പെണ്ണോഹരിയെ മുൻനിർത്തി പറയുന്നത് എന്ന് വിവരണങ്ങളിൽ കാണാം. അപ്പോൾ ആൺകുട്ടിക്കുള്ളതിൻ്റെ പകുതിയായിരിക്കും പെണ്ണോഹരി, പെൺകുട്ടിക്കുള്ളതിൻ്റെ ഇരട്ടി ആൺകുട്ടി. ഇങ്കുന്ന നിസാഅൻ, ഇനി അവർ സ്ത്രീകളാണെങ്കിൽ, ഫൗക്കസ് ഇനി രണ്ടിന് മുകളിലുള്ള സ്ത്രീകൾ, ഇപ്പോൾ രണ്ടിലേറെ പെൺകുട്ടികളുണ്ടെങ്കിൽ, ഫലഹുന്ന, അപ്പോൾ അവർക്കുണ്ട് സുലുസാ മാത്തറക്ക്, അവ അയാൾ ഉപേക്ഷിച്ചു പോയതിൽ, മരിച്ച വ്യക്തി ഉപേക്ഷിച്ചു പോയതിൽ അനന്ത സ്വത്തിൽ സുലുസാ, സുലുസൈനി എന്നാണ്, അത് മുലാഫ ആയതുകൊണ്ട് സുലാ സുലുസാ എന്ന് വന്നു, മൂന്നിൽ രണ്ട് ഉണ്ടാവും. ഇങ്കാലത്ത് വാഹിദത്തൻ, ഇനി ഒരാളാണെങ്കിൽ, ഒരേ ഒരു പെൺകുട്ടിയുള്ളൂ, ഫലഹ നിസ്ഫ്, അവൾക്ക് പകുതി സ്വത്താണ് ഉണ്ടാവുക. അഫാദത്തിൽ ആയത്തു അന്നലിൽ ബിന്ദി സുൽബിയത്തി സലാസത്തു അഹ്വാലിൻ. അപ്പൊ ഈ ആയത്തിൽ നിന്ന് ഒരാളുടെ സ്വന്തം മകൾക്ക് അല്ലെങ്കിൽ പെൺമക്കൾക്ക് മൂന്ന് അവസ്ഥകളുണ്ട് എന്ന് മനസ്സിലാക്കാം. അല്ല, ഹാലത്തുൽ ഊല, ഒന്നാമത്തെ അവസ്ഥ, അന്നലഹ അന്നിസ്ഫു ഇദാ കാനത്ത് വാഹിദത്തൻ, അവൾക്ക് പകുതി ഓഹരി ഉണ്ടാവും അനന്ത സ്വത്തിൽ, അവൾ ഒരൊറ്റ പെൺകുട്ടിയാണെങ്കിൽ, ഒരാൾക്ക് ഒരൊറ്റ പെൺകുട്ടി ഉണ്ടെങ്കിൽ പകുതി സ്വത്തിന് അവൾക്ക് അവകാശം ഉണ്ടാവും. അൽ ഹാലത്ത് സാനിയ, രണ്ടാമത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ, അന്ന സുലുസൈനി ലിൽ ഇസ്നതൈനി ഫഅക്സറ, രണ്ടോ അതിലധികമോ പെൺമക്കളാണ് എങ്കിൽ മൂന്നിൽ രണ്ട് ആയിരിക്കും അവർക്കുണ്ടാകുക. ഇതാലം വെക്കും മാഹുന്ന ഇബ്നുൻ ഔ അക്സറ, അവരുടെ കൂടെ ആൺമക്കളില്ല അല്ലെങ്കിൽ കൂടുതൽ ഒരു മകനോ അല്ലെങ്കിൽ ഒന്നിലധികം ആൺമക്കളോ, അതായത് അവരുടെ സഹോദരങ്ങളായിട്ട് ഇല്ല എങ്കിൽ. പാല ഇബ്നു ഖുദാമ, ഇബ്നു ഖുദാമ റഹിമഹുള്ള പറയുന്നു, അജ്മ അഹ്ലുൽ ഇൽമി അലാ അന്ന ഫർള ബിന്തൈനി അസ്സുലുസാനി, രണ്ട് പെൺകുട്ടികളുടെ ഓഹരി എന്നത് മൂന്നിൽ രണ്ട് തന്നെയാണ് എന്ന വിഷയത്തിൽ ഉലമാക്കൾ ഏകോപിച്ചിരിക്കുന്നു. ഇജ്മ ഉണ്ട് എന്നർത്ഥം. ഇല്ലാ റിവായത്തൻ ഷാദത്തൻ അനിബിനി അബ്ബാസ്, ഇബ്നു അബ്ബാസ് എന്ന് റളിയല്ലാഹു അൻഹുമാ, ഒരു ഷാദത്തായ തള്ളപ്പെടുന്ന ഒരു ഒറ്റപ്പെട്ട ഒരു അഭിപ്രായം അല്ലാതെ, ഒറ്റപ്പെട്ട അഭിപ്രായം അങ്ങനെ അല്ലാതെ ഉണ്ട് എന്നർത്ഥം. വഖാല ഇബ്നു റുഷ്ദ്, ഇബ്നു റുഷ്ദ് റഹ്മുള്ള പറയുന്നു, വഖദ് ഖീല പറയപ്പെട്ടിട്ടുണ്ട്, ഇന്നൽ മഷ്ഹൂറ അൻ ഇബ്നു അബ്ബാസ് മിസ്ല ഖൗലിൽ ജംഹൂരി,
ഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം തന്നെയാണ് ഇബ്നു അബ്ബാസ് അള്ളാഹുവിൻ്റെ അഭിപ്രായത്തിൽ പ്രസിദ്ധമായത്. പ്രസിദ്ധമായ ഇബ്നു അബ്ബാസ് അള്ളാഹുവിൻ്റെ അഭിപ്രായം അതാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട് എന്ന് അഭിപ്രായമുണ്ട് എന്ന്. അപ്പോൾ എന്താണ് ഇവിടെ ആയത്തിൽ, അപ്പോൾ ആയത്തിൽ എന്തേ പറഞ്ഞിട്ടുള്ളൂ, രണ്ടിലധികം പെൺമക്കളാണെങ്കിൽ മൂന്നിൽ രണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ പണ്ഡിതന്മാർ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് പെൺമക്കളാണെങ്കിലും ഇതേ വിധി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ആ വിഷയത്തിൽ ഇജ്മാ ഉണ്ട് എന്നർത്ഥം. ഇജ്മാ തെളിവാണല്ലോ. അടുത്തത് അൽ ഹാലത്ത് സാലിസ, മൂന്നാമത്തെ അവസ്ഥ. അൻ തരിത ബി തഅസീബി, അസബക്കാർ എന്ന നിലക്ക് അനന്തരം എടുക്കൽ. ഇതാകാന മഅഹ, ആ പെൺകുട്ടിയുടെ കൂടെ ഉണ്ടെങ്കിൽ, മകളുടെ കൂടെ ഉണ്ടെങ്കിൽ, ഇബ്നുൻ ഒരു മകനുണ്ടെങ്കിൽ, ഔ അഗസറ ഒന്നിലധികം അല്ലെങ്കിൽ ഒന്നിലധികം ആൺമക്കൾ ഉണ്ടെങ്കിൽ, ഫയക്കൂനുൽ ഇർസു ബി തഅസീബി, അപ്പോൾ അസബക്കാർ എന്ന നിലയിലാണ് പെൺകുട്ടികളുടെ അനന്തരാവകാശം ഉണ്ടാവുക. ഫയക്കൂനു ലി ദകർ മിസ്ലു ഹള്ലിൽ ഉൻസൈൻ, അപ്പോൾ എങ്ങനെയായിരിക്കും, രണ്ട് പെണ്ണോഹരി ഒരു ആണിന് എന്ന നിലക്കായിരിക്കും പെണ്ണിന് പകുതി. അപ്പോൾ കദാലിക്കൽ ഹാലു എന്ത തഅദ്ദുദിഹ ഔ തഅദ്ദുദിഹി, അപ്രകാരം തന്നെയാണ് ഈ ആൺമക്കളോ പെൺമക്കളോ രണ്ടിൽ കൂടുതലോ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിലും അങ്ങനെ തന്നെ. ജസാകുല്ലാഹി ഖൈറ സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അന്ത അസ്തഗ്ഫിറുക വ അതുബു ഇലൈക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.